ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇത്തവണ വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വളരെ സിമ്പിളാണ്. ബ്രെഡും പഴവും മുട്ടയൊക്കെ വെച്ചിട്ട് പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണതെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു 5 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡ് ഇങ്ങനെ കൈകൊണ്ട് തന്നെ നുറുക്കിയിട്ടിട്ടുണ്ട്. ഇതൊന്ന് കൈകൊണ്ട് പൊടിച്ചെടുക്കുക, അല്ലെങ്കിൽ നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ഇതാ ഇതേപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഴമാണ്. അപ്പോൾ ഒരു 3 നേന്ത്രപ്പഴം ഇതാ ഇതുപോലെ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് ഇതേപോലെ അല്ല ചേർത്ത് കൊടുക്കുന്നത്, ഒന്ന് മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് ഇതാ ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ ഞാൻ പഴം അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂൺ അരിപ്പൊടിയാണ്. അതൊന്ന് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അരിപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് മൈദയോ ഗോതമ്പൊടിയോ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതാ ഒരു മുട്ടയോടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മുട്ടയും പഴവും അരിപ്പൊടിയും ബ്രെഡിൻ്റെ ആ പൊടിയും കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഇതേ രീതിയിൽ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ മധുരമെല്ലാം ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഈ കൂട്ട് ഒരു വേറൊരു ബോളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്നാക്ക് പൊരിക്കാനായിട്ട് ഞാൻ ഇതാ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടിയിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഡീപ്പ് ഫ്രൈ ആയിട്ടാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അതിലേക്ക് സ്പൂണിലാണ് ഞാനിത് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കൈ വെച്ചിട്ട് ഇട്ട് കൊടുത്താലും മതിയാവും. ഞാനിപ്പോൾ സ്പൂണിലാണ് ചെയ്യുന്നത്. അപ്പോൾ കയ്യിൽ വെച്ചാലും ഓക്കെ ആണ് കേട്ടോ. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു 1 മിനിറ്റിന് ശേഷം മാത്രം നമ്മളിത് മറിച്ചിട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഒരു 1 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് മറിച്ചിട്ട് നോക്കുന്നുണ്ട്. പെട്ടെന്നായി കിട്ടും. ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മളുടെ സ്നാക്ക് റെഡി ആവും. അങ്ങനെ ഇതാ നമ്മളുടെ ഈ ഒരു കളർ ചേഞ്ച് ആകുമ്പോഴാണ് ഞാൻ സ്നാക്ക് എടുക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളത് നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതാ ബാക്കിയുള്ള മാവ് ഞാൻ കൈവച്ചിട്ടാണ് ഇട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. കൈ വെച്ചായാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. സിമ്പിളല്ലേ നമ്മുടെ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്കൊരു 4 മണി പലഹാരം വേണമെന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ സിമ്പിളായിട്ടുള്ളൊരു സ്നാക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളെ ലൈക്ക് ചെയ്യുക, അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യുക, പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം കേട്ടോ. നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലായ്പ്പോഴും പറയുന്ന പോലെ എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും സേഫ് ആയിട്ടും പോസിറ്റീവായിട്ടൊക്കെ ഇരിക്കുക. താങ്ക് യു ഫ്രണ്ട്സ്, ബൈ.